to you all in the precious name of Lord and Savior Jesus Christ. Welcome to Victorious Living. കുവൈറ്റിലുള്ള റിവൈവൽ ക്രിസ്ത്യൻ ചർച്ചിൽ നിന്ന് ഇന്ന് വൈകാലം നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുവാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വെച്ച് സർവശക്തനായ ദൈവം ഇവിടെ വരുന്ന ജനങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ച വചനം ഇന്ന് വൈകാലം നിങ്ങളോട് പങ്കുവെക്കുവാൻ എൻ്റെ ദൈവം തരുന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവ് മാറാത്ത ദൈവമാ, ഈ വചനവും മാറാത്ത വചനമാ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഈ സഭയിൽ കർത്താവ് ചെയ്ത അതേ ദൈവ പ്രവർത്തി അവൻ നിങ്ങൾക്കും ദൈവം ചെയ്യാൻ വിശ്വസനായ കർത്താവ്. നിങ്ങളുടെ ബന്ധനങ്ങൾക്കും നിങ്ങളുടെ കഷ്ടങ്ങൾക്കും നിങ്ങളുടെ രോഗങ്ങൾക്കും വൈകാലം ഈ വചനം ഒരു വിടുതലിന് കാരണമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോട് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിക്ടോറിയസ് ലിവിംഗ്, ഗോഡ് ബ്ലെസ് യു. ശബ്ദത്തിൽ ഉയർത്തി രാമ്യം പറഞ്ഞാട്ടെ സന്തോഷത്തോടെ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. സന്തോഷത്തോടെ അടുത്തുള്ള സഹോദരൻ കരങ്ങൾ കൊടുത്താട്ടെ. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകാലം കടന്നു വന്ന എല്ലാവർക്കും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മൾ ഓരോരുത്തരെയും ക്ഷേമമായി കഴിഞ്ഞ ഒരാഴ്ച കാത്തു. പല അനർത്ഥങ്ങളും പല സംഭവങ്ങളും നമ്മൾ കേട്ടു. എന്നാൽ കർത്താവ് എത്ര വിശ്വസ്തനായിരുന്നു. ആമേൻ, സ്തോത്രം. കർത്താവ് തൻ്റെ ജനങ്ങളെ നടത്തുന്ന വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമില്ല. ജീവൻ തന്നവന് ജീവനെടുക്കുവാനും അവകാശമുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 23:43-47. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 43-47 യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏകദേശം 6 നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9 വരെ ദേശത്തൊക്കെയും അന്ധകാരം ഉണ്ടായി. ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചീന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട്, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാൻ ആയിരുന്നു എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി. 44-ാം വാക്യം എടുത്തു വായിക്കാം. ഏകദേശം ആറാം മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9 വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. സ്തോത്രം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദി പവർ ഓഫ് ഡാർക്ക് മൊമെന്റ്സ് ഇൻ അവർ ലൈഫ്. സ്തോത്രം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഡാർക്ക് മൊമെന്റ്സിൽ കൂടെ കടന്നു പോകാറുണ്ട്. സ്തോത്രം. നമ്മൾ ഓരോ ജീവിതങ്ങൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒക്കെ ഒരു ഡാർക്ക്നെസ്സിൻ്റെ ഒരു ഫേസ് ഇല്ലാതെ കടന്നു പോകാത്ത ജീവിതങ്ങൾ വളരെ കുറച്ചാണ്. സ്തോത്രം. എവിടെല്ലാം എവിടോ ജീവിതത്തിൽ ഒരു ഡാർക്ക് ഫേസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്, ഒന്നിൽ കൊച്ചുകാലങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ആരംഭ യുനോ യങ് ഏജസിലായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടും വളർന്നുള്ള കാലഘട്ടത്തിലായിരിക്കാം. എന്നാൽ ആ ഡാർക്ക് ഫേസസ് പലപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ, സ്തോത്രം, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഡിഫൈനിങ് മോമെൻറ്റ്സ് ആണ് ആ ഡാർക്ക് മോമെൻറ്റ്സ്, ആ അന്ധകാരമായിരിക്കുന്ന സമയങ്ങൾ. സ്തോത്രം. പലപ്പോഴും ആക്ച്വലായിട്ടുള്ള ഡാർക്ക് ഫേസ് ഏതാണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുകയില്ല. സ്തോത്രം. കടന്നു പോകുന്ന ആദ്യത്തെ ഒരു പ്രശ്നം കാണുമ്പോൾ നമ്മളായിരിക്കും ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ അനുഭവം എന്ന്. പക്ഷെ അത് കഴിയുമ്പോൾ പിന്നെ ഒരു അനുഭവം, അതുപോലത്തെ അതിനേക്കാട്ടിലും കാഠിന്യമുള്ള ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടിയ ചിലപ്പം ജീവിത സാഹചര്യങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ട് എത്തിക്കും. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഓരോ ഫേസുകളും സർവശക്തനായ ദൈവമാണ് കൊണ്ടെത്തിക്കുന്നത്. എത്ര പേരെൻ്റെ കൂടെ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. ദൈവം പറയാത്ത ഒന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കുന്നില്ല. എന്ത് സംഭവിച്ചാലും സർവശക്തനായ ദൈവം പറയുന്നത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. നമുക്ക് പലപ്പോഴും ഷോക്കിംഗ് ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് അത് ഏറ്റെടുക്കുവാനുള്ള ബുദ്ധിമുട്ട് കാണും, അത് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിമുട്ട് കാണും. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, സ്തോത്രം, ആമേൻ. ജീവിതത്തിൻ്റെ എത്ര വലിയ വേദന എന്നുള്ള
ഫേസിക്കുള്ള കടന്നു പോയാലും സ്തോത്രം, ഇറ്റ് വിൽ നോട്ട് ടച്ച് മീ ബിക്കോസ് സംബഡി ഹാസ് ഡിക്റ്റേറ്റഡ് ഇറ്റ്. ദൈവം തമ്പുരാനല്ലാതെ എത്ര വലിയ മന്ത്രവാദിയോ എത്ര വലിയ മന്ത്രമോ ആര് ചെയ്താലും സ്തോത്രം, എൻ്റെ നിങ്ങളുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റുകയില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവം പറയാതെ ഓരോ ഡാർക്ക് ഫേസിൽ കൂടെ ഞാനും നിങ്ങളും കടന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. രാവിലെ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൈവിക പ്ലാനു പ്രകാരമാണ് ഈ അന്ധകാരമായ നിമിഷങ്ങൾ കൂടി കടന്നു പോകുന്നുവെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്. സ്തോത്രം, ആമീൻ. ദൈവത്തിന് വിടുവിക്കുവാനും ഒരു സമയമുണ്ട്. ദൈവം വിടുവിക്കുവാനും ശക്തനായ ദൈവം, ആ ദൈവത്തിന്റെ നിമിഷത്തിൽ തന്നെ ദൈവം നമ്മളെ വിടുവിക്കും. വരാവിലെ വിശ്വസിക്കുന്ന ഒരാമീൻ പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. വചനത്തെ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വിടുതലയ്ക്കാൻ വിശ്വസനായ ദൈവം. ആ സ്തോത്രം, വചനം ഏറ്റെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്തോത്രം, നിങ്ങൾ അറിയാത്തതിനെ ചില കെട്ടുകൾ അഴിഞ്ഞു മാറും. സ്തോത്രം, നിങ്ങൾ അറിയാത്തതിനെ ചില ബന്ധനങ്ങൾ മാറ്റാൻ ദൈവം ശക്തനായ ദൈവമാ. സ്തോത്രം, കാരണം ആമീൻ, നമ്മൾ സംസാരിക്കുന്ന വചനം, ആമീൻ, സ്തോത്രം, സർവശക്തന്റെ വചനമാ. ഹല്ലേലൂയ. ആയുസ്സുകൾ പലതും കടന്നു പോകും. ഏജസ് വിൽ ഗോ. ആമീൻ, സ്തോത്രം, ഇന്ന് കാണുന്ന പലതും ആമീൻ അഴിഞ്ഞു പോകും. എന്നാൽ സർവശക്തന്റെ വചനം ഒരിക്കൽ പോലും അവൻ തന്ന കാര്യം, അവൻ തന്ന പ്രവൃത്തി ചെയ്യാതെ അവൻ മാറ്റുക എന്ന ദൈവമല്ല. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്താട്ട. സ്തോത്രം. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഈ വചനം ഒരു വിടുതലയ്ക്കുവാൻ ശക്തനായ വചനമാ. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഈ ഓരോ ഡിഫൈനിങ് മോമെന്റ്സ് ദൈവം പറഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. സ്തോത്രം. ആ ഡിഫൈനിങ് മോമെന്റ്സ് ആണ് സ്തോത്രം ക്രൂസ് അല്ലെങ്കിൽ ക്രോസ്. വളരെ കുറച്ചാണ് ഇന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. There will be no crown without a cross. ഒരു കുരിശില്ലാതെ ഒരു കിരീടം പ്രാപിക്കാൻ പറ്റുകയില്ല. ഒരു പരീക്ഷയില്ലാതെ ജയം പ്രാപിക്കാൻ പറ്റുകയില്ല. ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത അർത്ഥം ദൈവം കാണിക്കാൻ പോകുകയാണ്, ആമേൻ, അവൻ സൗഖ്യദായകനാ. ജീവിതത്തിൽ ക്ഷാമം വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തുവേണം, സ്തോത്രം, അവൻ കാണിക്കാൻ പോകുകയാണ്, അവൻ യഹോവ ഈരയാണെന്ന്. ഒറ്റപ്പെടുത്ത ചില അനുഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഹീസ് ഗോയിങ് ടു ഷോ യു ദാറ്റ് ഹീസ് പ്രസൻസ് വിൽ നെവർ മൂവ്. സാന്നിധ്യം മാറുകയില്ല. അവൻ നിന്റെ കൂടെ നിൽക്കുന്ന ദൈവമാണെന്ന് വെളിപ്പെടുത്തുവാനാണ്, കാണിക്കുവാനാണ്. സ്തോത്രം. ജീവിതത്തിന്റെ ചില ഫേസിൽ കൂടെ ദൈവം നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് അൺഅവോയ്ഡബിൾ. ഇത് മാറ്റാൻ പറ്റാത്തതാ. ദാറ്റ് ഈസ് ക്രോസ്. ആ കുരിശുണ്ടെങ്കിൽ മാത്രമേ, സ്തോത്രം, നമുക്ക് ദൈവത്തിന്റെ ആ മഹത്വം കാണാൻ പറ്റുകയുള്ളൂ. സ്തോത്രം. ക്രൂസ് ഉണ്ടെങ്കിൽ, ആ ക്രോസ് ഉണ്ടെങ്കിൽ, ആ കഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ, ആമീൻ, സ്തോത്രം, നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. കർത്താവ് യേശു ക്രിസ്തു ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴിക്ക് സ്തോത്രം പത്രോസ് വന്ന് പറഞ്ഞു, സ്തോത്രം, ആമീൻ, പറ്റത്തില്ല. കാരണം അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആ രാജാവാണ് യേശു ക്രിസ്തു. എങ്ങനെയാ കർത്താവിന്, സ്തോത്രം, ആ യേശു ക്രിസ്തുവിന്, അവർ പ്രതീക്ഷിച്ച രാജാവിന് ക്രൂസിലേക്ക് കടന്നു പോകാൻ പറ്റും എന്നുള്ള ആ കോൺസെപ്റ്റ് പത്രോസിനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എടുത്ത് വാൾ, നിമിഷം ആ വാളെടുത്ത് ചെവി അങ്ങട്ടെ. യേശു പറഞ്ഞ വാക്കെന്താ? അല്ല, സാത്താനേ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കാരണം കർത്താവ് യേശുവിന്റെ ഡെസ്റ്റിനേഷൻ തടസ്സപ്പെടുത്തുന്ന സ്വന്തം ശിഷ്യനായിരുന്നെങ്കിലും അവനെ വിളിച്ചത് സാത്താൻ എന്നാ. ദാറ്റ്സ് ദി ഡെവിൾ. നീ എത്തണ്ടിയേ, നിന്നെ എത്തിക്കുന്ന, നീ എത്തണ്ടിയടുത്ത് എത്താൻ നിന്നെ തടസ്സമായിരിക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും അവർക്ക് വേണ്ടിയുള്ള ഫേസ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പം ഈ കൂടെ നിൽക്കുന്നവരുടെ പ്രയോജനം എന്താ? സ്തോത്രം. ഈ കൂടെ നിൽക്കുന്നവരുടെ പ്രയോജനം, ആമേ, സ്തോത്രം, നിന്റെ ഡെസ്റ്റിനേഷൻ തടസ്സപ്പെടുത്തുവാനല്ല. ഈ കൂടെ നിൽക്കുന്നവരുടെ പ്രയോജനം, സ്തോത്രം, നീ ഡെസ്റ്റ് ആ അന്ധകാരമായിരിക്കുന്ന ഫേസിൽ കൂടി കടന്നു പോകുമ്പോൾ, സ്തോത്രം, ആശ്വാസം പറയാനാ,
അവനെ ബലപ്പെടുത്തുവാനാ സ്തോത്രം. അതിനെ തടസ്സപ്പെടുത്തുവാനല്ല ആമീ സ്തോത്രം, കൂടെ നിൽക്കുന്ന വ്യക്തികളെ ആമീ സ്തോത്രം. യേശു കർത്താവ് ക്രൂശിലേക്ക് പോവുകയാ. ആ ക്രോസ്, ക്രോസ്, ആ കുരിശിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ വഴി, ആ യാത്ര, സ്തോത്രം. അന്ന് അവിടെ കയറി ചെന്ന് ആമീ സ്തോത്രം, അവൻ സൃഷ്ടിച്ച, അവൻ സൃഷ്ടിച്ച സൃഷ്ടിയായിരിക്കുന്ന മരം, ആ മരത്തിൽ തന്നെ അവന് തൊങ്ങേണ്ടി വന്നു. അവൻ സൃഷ്ടിച്ച ഭൂമിയിലെ സ്റ്റീൽ എടുത്ത് അതൊരു ആണിയാക്കി മാറ്റി അതവൻ്റെ കയ്യിൽ തറക്കേണ്ടി വന്നു. സൈഡെല്ലാം അടിക്കപ്പെട്ടു, വേദന സഹിച്ചു, സ്തോത്രം. നിന്ദിക്കപ്പെട്ടു, എത്ര അടികളും എത്ര നിന്ദകളും ആ ഒരു ജീവിതത്തിൽ കൂടെ കടന്നു പൊക്കൊണ്ടിരിക്കുമ്പോൾ തിരുവചനം പറയുകയാണ്, അവൻ സൃഷ്ടിച്ച ഈ ഭൂമി പോലും അത് കണ്ടുകൊണ്ട് നിൽക്കാൻ അതിനെ കൊണ്ട് പറ്റിയില്ല. എങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, സൂര്യൻ പെട്ടെന്ന് അന്ധകാരമായി. It could not bear the pain when the creator, അത് സൃഷ്ടിച്ച ആ സൂര്യനെ സൃഷ്ടിച്ചവൻ തന്നെ വേദന സഹിക്കേണ്ടി ഒരു നിമിഷം വന്നപ്പോൾ ആ സൂര്യൻ അങ്ങ് ഇരുണ്ടായി പോയി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞാനായിരുന്നു ആ ക്രൂശെങ്കിൽ ഞാൻ പെട്ടെന്ന് താഴോട്ടൊന്ന് നോക്കിയെന്നേ, ഞാൻ നോക്കിയെന്നേ, അന്ന് 5000 പേർക്ക് ഞാൻ ആഹാരം കൊടുത്തല്ലോ, അതിൽ എത്ര പേര് വന്നിട്ടുണ്ട്? ഞാൻ നോക്കിയെന്നേ, സ്തോത്രം, ഞാൻ അന്വേഷിച്ചേനേ, ആമേ ജൈറോസിന്റെ മകൾ വന്നിട്ടുണ്ടോ? ഞാൻ അന്വേഷിച്ചേനേ, സ്തോത്രം, ലാസർ ഇവിടെ വന്നിട്ടുണ്ടോ? എന്റെ ഈ 3.5 വർഷങ്ങളുടെ മിനിസ്ട്രിയിൽ പലർക്കും അനുഗ്രഹമായിരുന്നു ഞാൻ. എന്നാൽ ഞാനായിരുന്നു ആ കുരിശില്ലെങ്കിൽ ഞാൻ താഴോട്ട് നോക്കുമ്പോൾ ഇവരാരും എൻ്റെ കൂടെ ഇല്ല, ഇവരാരും എൻ്റെ കൂടെ ഇല്ല, ആരും ആ നിമിഷങ്ങളിൽ കൂടെ ഇല്ല. ശിഷ്യന്മാർ വിട്ടിട്ട് പോയി, അനുഗ്രഹം പ്രാപിച്ചവർ വിട്ടിട്ട് പോയി, കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവർ വിട്ടിട്ട് പോയി. ആരുമില്ലാത്തൊരു സമയം മനുഷ്യൻ നിന്ന് ഇത്രയേ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ നന്ദികളുള്ളവരല്ല ദൈവത്തിന്റെ സൃഷ്ടി. അത് പെട്ടെന്ന് അതിന്റെ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഭൂമിക്ക് ആ വേദന സഹിക്കാൻ വയ്യ, അവിടെയും ഇവിടെയും അത് ചലിക്കാൻ തുടങ്ങി. ദൈവാലയത്തിന് അതിന്റെ വേദന സഹിക്കാൻ വയ്യ. ആമേ സ്തോത്രം. തിരുവചനം പറയുന്നു, ആ കർട്ടൻ മേളിൽ നിന്ന് താഴോട്ട് കീറി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ ഡാർക്ക് മോമെന്റ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ആ ഇരട്ടേരി അനുഭവങ്ങൾ കൂടെ ദൈവം നമ്മളെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു കാലം ഞാനൊരു കാര്യം പറയാം, ആ നിമിഷങ്ങളാണ് അടുത്ത ഒരു ഫേസിലേക്ക് നമ്മുടെ ഉയർച്ചകൾ തീരുമാനിക്കുന്നത്. സ്തോത്രം. ആദാമിനോട് പറയും, unless you would have gone through that dark phase, നിന്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്ന അവയെ വെളിയടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. സ്തോത്രം. ഒരു കാലം ഞാനൊരു കാര്യം പറയാം, praise the Lord, a lot of blessings in my life and your life is within you. ende ningalude jeevithile pala uyarchadeyum anugrahangalude thaakkol sarvashaktanaya deivam already enikkum ningalkku thannu vechittunda. എന്നാൽ ആ തന്നത് വെളിവരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സ്തോത്രം. ഒരു അല്പനിദ്രയുടെ പൊസിഷനിലേക്ക് ദൈവം എന്നെ നിങ്ങളെ കൊണ്ടെത്തിക്കും. ഐ മീൻ ഹെൽപ്ലെസ് സിറ്റുവേഷൻസിൽ കൊണ്ടെത്തിക്കും, ചില ഡാർക്ക് മോമെന്റ്സിൽ കൊണ്ടെത്തിക്കും, ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില നിമിഷങ്ങളിൽ കൊണ്ടെത്തുമ്പോഴാണ്, സ്തോത്രം, അകത്ത് കടന്നിരിക്കുന്ന ചിലതിനെ സർവശക്തനായ ദൈവം ഒന്ന് വെളി കൊണ്ടുവരുമോ?
ആ ഒരു നിമിഷമാണ് സ്തോത്രം. ആ അകത്ത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചിലതിന് വെളികൊണ്ടുവരാൻ ദൈവം ഉപയോഗിക്കുന്ന നിമിഷങ്ങൾ. സ്തോത്രം. ജോസഫിനോട് ചോദിച്ചു നോക്കിക്കേ, ജോസഫ് പറയും സ്തോത്രം, ഒരിക്കൽ പോലും നന്ദി എൻ്റെ ഹൃദയത്തിൽ വരാൻ സാധ്യതയില്ലായിരുന്നോ? പൊട്ടക്കിളറ്റി കിടന്നു, ജയിലറകൾ, നിന്ദകൾ. സ്തോത്ര. എന്നാൽ ആ സമയങ്ങളെല്ലാം ജോസഫിനെ അവൻ്റെ ഡാർക്ക് മൊമെന്റ്സിൽ നിന്ന് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക, വിളിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുക, അവൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ദൈവം സമർത്ഥിച്ചുകൊണ്ടിരിക്കുക, സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന് ക്രൂശിൻ്റെ ആവശ്യം എന്തായിരുന്നു? ആ ക്രൂശിൽ കടന്നപ്പോൾ ഇത്രയും ആ ലോലി ഒരു ആ താഴ്മ ഒരു ഒരു അനുഭവത്തിലേക്ക് യേശു വന്നത് കാരണം, ആ ക്രൂശ് അനുഭവിക്കാനുള്ള കാരണം. സ്തോത്രം. അവൻ എന്നെ നിങ്ങളെ ഓർത്തുകൊണ്ട് മാത്രമാ. പ്രൈസ് ദി ലോർഡ്. അവൻ നഗ്നനായിരുന്നു, പക്ഷെ ആ നഗ്നനായിരിക്കുമ്പോൾ അവൻ എന്നെ മറക്കുകയായിരുന്നു, നിങ്ങളെ മറക്കുകയായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞു മറിയാതെ വന്ന കുറ്റങ്ങളുണ്ടല്ലോ. സ്തോത്രം. ആ പിശാച് ഭാവർഷങ്ങൾ കഴിഞ്ഞ് ആമേ സ്തോത്രം കൈ ചൂണ്ടുവാൻ സാധ്യതയുള്ള ആ കുറ്റങ്ങൾ അവിടെയും വന്ന് മറക്കുകയായിരുന്നു. സ്തോത്രം. അവൻ മറച്ചുകൊണ്ടിരുന്നപ്പോൾ സ്തോത്രം അവൻ നഗ്നനായി ആ ക്രൂശിൽ കടന്നു. ഹി വാസ് കവറിങ് യു അപ്പ്. ഹി വാസ് കവറിങ് യു അപ്പ്. ഹി വാസ് കവറിങ് യു അപ്പ്. ആ കവറിങ് ഇല്ലായിരുന്നെങ്കിൽ സ്തോത്രം ഇന്ന് നമ്മളിൽ പലർക്കും തല ഉയർത്തി നടക്കാൻ പറ്റുകയില്ല. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ കുറ്റങ്ങളും കുറകളും നോക്കിക്കഴിഞ്ഞാൽ സ്തോത്രം, ആമേൻ, എത്രമാത്രം വീഴ്ചകൾ വരാനുള്ള സാധ്യതകൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടും സ്തോത്രം, ഇന്നും അപ്പ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം ദൈവം തന്നത് എന്താണെന്നറിയാമോ? ബിക്കോസ് ഓഫ് ദ കവറിങ്. അവൻ ആ കവറിങ് തന്നു. ഇന്ന് അതുകൊണ്ട് സ്തോത്രം അവൻ്റെ പാദപീഠത്തിൽ കയറി വരാം. അപ്പനെ ഒന്ന് വിളിക്കാൻ പറ്റും, അപ്പനെ ഒന്ന് വിളിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്തിനാ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ 3 AM മുതൽ 6 AM വരെയും ഭൂമിയിലെല്ലാം അന്ധകാരം ഇരുട്ടായി മാറി എന്ന് എഴുതാനുള്ള കാരണം എന്താ? സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ തരാൻ വേണ്ടിയാണോ? കർത്താവ് യേശു ക്രിസ്തു സംഭവിച്ച് എത്ര മണിക്കൂർ അവിടെ കിടന്നെന്നുള്ള ആ ധാരണ തരാൻ വേണ്ടിയാണോ? അല്ല. സ്തോത്രം. 3 AM മുതൽ 6 AM വരെയും ഭൂമിയിലെല്ലാം ഇരുട്ടു വന്നു എങ്കിൽ ഒരു കാര്യം പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങൾക്കും ആമേൻ സ്തോത്രം ഓർപ്പിക്കാൻ ആഗ്രഹിച്ചു. 3 AM എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇരുട്ട് ആരംഭിച്ചു എങ്കിൽ 6 AM ആകുമ്പോൾ സ്തോത്രം ആ ഇരുട്ട് മാറ്റുവാൻ ശക്തനായ ദൈവമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം. ഒരു ഇരുട്ടിന്റെ ആരംഭം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു അന്ധകാരമായ നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രോഗത്തിന്റെ ഫേസ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കൈവിട്ടു പോയ ലോൺലി ഫേസ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു 6 AM കടന്നു വരുന്നു, അവിടെ നിന്റെ വിടുതലിന്റെ നിമിഷമാണ്. നിന്റെ വിടുതലിന്റെ നിമിഷം കണ്ടിട്ടാണ് ആമേൻ സ്തോത്രം നിന്റെ ആരംഭം സർവശക്തനായ ദൈവം മൂളിയത്. നിന്റെ വിടുതലിന്റെ നിമിഷം കണ്ടോണ്ടാണ് സ്തോത്രം ഈ ജീവനുള്ള ദൈവം ആരംഭത്തിന്റെ നിമിഷത്തിന് മുകളിൽ കൊടുത്തത്. രാവിലെ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എത്ര പേര് ഏറ്റെടുക്കുന്നു? സ്തോത്രം. ഹി ന്യൂ ഇറ്റ്. ഒരു എക്സിറ്റ് സ്ട്രാറ്റജി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്തോത്രം അവൻ ആരംഭത്തിന് സ്തോത്രം ഗ്രീൻ സിഗ്നൽ കൊടുത്തത്. ഒരു കാലം ഏറ്റെടുത്താട്ടെ. സ്തോത്രം. നിന്റെ മറ്റൊരു കാര്യം ഉണ്ട് കേട്ടോ. ഈ വ്യക്തമായ സമയം 3 to 6. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ഏജുകളും ഓരോ നിമിഷങ്ങളും ഓരോ ഫേസുകൾ പോലും സർവശക്തനായ ദൈവം വില കൊടുത്തിട്ടുണ്ട്. ഹി റിക്കോർഡ്സ് ഇറ്റ് വെൽ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എങ്ങനെയോ ജീവിച്ചു പോകുന്ന ഒരു ജീവിതമായിരിക്കാം എൻ്റെ നിങ്ങളുടെ. But it's not like that for God. He knew it. Stotram. Inna dosham innadathu
ഇത്രാന്തി ഇത്രയും നിമിഷത്തിൽ ഇവിടെ വെച്ച് ജനിക്കണം എന്ന ദൈവത്തിന് മുൻകൂട്ടമായ കരുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ പറയുന്ന നിമിഷം വരെയും ഞാൻ ഒരു കാര്യം പറയാം, ഒരു ദോഷവും നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. അവൻ പറയുന്ന നിമിഷം വരെയും അവൻ നിന്റെ കൂടെ ഉണ്ട്, അവൻ നിന്റെ കൂടെ ഉണ്ട്, അവൻ നിന്റെ കൂടെ ഉണ്ട്. സ്തോത്രം. അന്ധകാരത്തിൽ കൂടെ താഴെ നോക്കുമ്പോൾ ആരും കൂടെ ഇല്ല. 5000 പേർക്ക് ഞാൻ അന്യാമി സ്തോത്രം ആഹാരം കൊടുത്തു, അവർ കൂടെ ഇല്ല. അത്ഭുതം ചെയ്തവർ പലരുണ്ട്, അവർ കൂടെ ഇല്ല. അനുഗ്രഹം പ്രാപിച്ചവർ പലരുണ്ട്. വാക്കുകൾ കേൾക്കുവാൻ, വചനം കേൾക്കുവാൻ കടന്നു വന്നവർ പലരുമുണ്ട്. ആരും കൂടെ ഇല്ലെങ്കിലും സ്തോത്രം. അമീൻ. ദാവീദ് പറയുന്നു, ഒരു കാര്യം, അപ്പനും അമ്മയും എന്നെ കൈവിട്ടാലോ എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല. God knows specific things of your life. ഒരു തീയതി, ഓരോ സമയം, ഓരോ നിമിഷവും ദൈവത്തിന് ഇമ്പോർട്ടന്റ് ആ. അതുകൊണ്ട് പ്രിയ സഹോദരനെ, പ്രിയ സഹോദരി, യേ സ്തോത്രം, നിന്റെ ജീവിതത്തെ പറ്റി നിനക്കും ഒരു കൺട്രോൾ ആവശ്യമാ. നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ ജീവിതത്തെ പറ്റി ഒരു കൺട്രോൾ ഉണ്ട്, ഒരു തീയതി ഉണ്ട്. സ്തോത്രം. ദൈവത്തിന് എണ്ണമുണ്ട്. തിരുവചനം പറയുന്നു, എൻ്റെ ജീവിതം മൊത്തവും എണ്ണിയിരിക്കുക. ആമേൻ, ആമേൻ. ഒരു മനുഷ്യൻ എത്ര എത്ര നാൾ ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് ദൈവത്തിന് എണ്ണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്തോത്രം, തിരിച്ചും ദൈവം ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓരോ ദിവസവും ദൈവം തന്നിരിക്കുന്നത് എങ്ങനെയോ ജീവിച്ചു പോകാനല്ല. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? സ്തോത്രം. അവനോട് കടപ്പാടുള്ള ഒരു ജീവിതം ജീവിച്ചു കൊടുക്കണം. തിരിച്ചൊരു എണ്ണമുള്ള, അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു ജീവിതം തിരിച്ചവന് വേണ്ടി ജീവിച്ചു കൊടുക്കണം. അവന് വേണ്ടി ഒരു കണക്കുള്ള ജീവിതം ജീവിച്ചു കൊടുക്കണം. അത് ദൈവത്തിന്റെ ആഗ്രഹമാ. ബി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. ഒരു 10 മണിക്കൂർ ജീവനോട് ജീവിക്കുവാൻ ദൈവം അനുവദിച്ചുവെങ്കിൽ സ്തോത്രം, തിരിച്ച് അവന് വേണ്ടി ചില നിമിഷങ്ങൾ വേർപെട്ട് ജീവിച്ചാട്ടെ. ആ ദൈവത്തിന്റെ ഇഷ്ടമാ, ആ ദൈവത്തിന് ആഗ്രഹമുള്ള കാര്യമാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓരോ ജീവിതത്തിലും ഒരു ക്രമം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ഏത് വിഷയങ്ങളാണെങ്കിലും. സ്തോത്രം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങളിൽ ഇടപെട്ട് 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 പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? ചില ചില റൂട്ട് റിലേഷൻഷിപ്പിൽ പോലും ആമീൻ സ്തോത്രം നമുക്ക് അപകടം പറ്റാറുണ്ട്. ഫോക്കസ് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ഏതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് മറക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്തോത്രം. വാല്യൂ കൊടുക്കേണ്ടതിന് വാല്യൂ കൊടുക്കാതെ, വിലയില്ലാത്തതിന് പുറകെ പോകുവാൻ പെട്ടെന്നൊരു നിമിഷം മതി. വില കൊടുക്കേണ്ടതിന് വില കൊടുക്കാതെ നശിച്ചു പോകുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി ഓടിപ്പോകുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് അവൻ ചിന്തിച്ച് ഓടിപ്പോകുവാൻ ഒരു നിമിഷം കടന്നു മതി. പ്രിയ സഹോദരനെ, പ്രിയ സഹോദരിയെ, ബന്ധങ്ങൾക്ക് വില കൊടുക്കണം. സ്തോത്രം. കുടുംബത്തിന് വില കൊടുക്കണം. ഭാര്യ ഭർത്താവിന് വേണ്ടി വില കൊടുക്കണം. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട വില, ആ ബന്ധം. സ്തോത്രം. എല്ലാത്തെയും മറന്നതിന്റെ പുറകെ കടന്നു വന്നവളല്ലേ, എല്ലാത്തെയും വിട്ടിട്ട് ആമേൻ സ്തോത്രം, അവളുടെ അപ്പനും അമ്മയും ആമേൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നതല്ലേ സഹോദരനെ. സ്തോത്രം. സ്തോത്രം. ജീവിക്കുമ്പോൾ നന്നായി ജീവിക്കാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ സ്തോത്രം. പ്രത്യാശയോട് ജീവിക്കാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. വിശ്വാസത്തോട് ജീവിക്കാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്തോത്രം. നമ്മൾ ആരാധിക്കുമ്പോൾ, നമ്മൾ പാട്ടുപാടുമ്പോൾ സ്തോത്രം, ആമേൻ. പലപ്പോഴും പതറിപ്പോകുന്നത് നിമിഷം എടാന്നറിയാമോ? ഈ ഇരുട്ട. പ്രൈസ് ദി ലോർഡ്. നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ, ഇരുട്ടിൽ, ഇരുട്ടിൽ നഷ്ടപ്പെട്ടു പോകരുത്. ഇരുട്ട് കടന്നു പോകുമ്പോൾ സ്തോത്രം നഷ്ടപ്പെട്ടു പോകരുതെന്ന് സർവശക്തനായ ദൈവം നിങ്ങളെ ഓർപ്പിക്കുന്ന ബഹുകാലം. സ്തോത്രം. വെൻ യു ഗോ ത്രൂ ദിസ് ഡാർക്ക് ഫേസ്, ഡോണ്ട് ബി ലോസ്റ്റ്, ഡോണ്ട് ബി ലോസ്റ്റ്. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എനിക്കറിയാം ഇന്ന് ബഹുകാലം പലരും പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇടയ്ക്ക് വെച്ചാണ് ഈ വചനം കേട്ടത്. ഇന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. വചനം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യും. പ്രിയ സഹോദരനെ, എത്രയോ വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, പ്രിയ സഹോദരിയെ, നിങ്ങളുടെ കണ്ണിനെ കർത്താവ് കാണുന്ന ദൈവമാണ്.
കർത്താവിന് ഒരു വിടുതലിന്റെ നിമിഷമുണ്ട്. ആ നിമിഷത്തിൽ കർത്താവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി വിടുവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് കൂടെ വിശ്വസിക്കാമോ? നമുക്ക് ഒന്നിച്ച് ഈ കർത്താവിനോട് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അങ്ങയുടെ കരത്തിൽ വചനം കേട്ട ഓരോ പ്രിയ സഹോദരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബഹുകാലം അവരായിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവ് ഇറങ്ങി ചൊല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ യെസ് ലോർഡ്, ആ ലിവിംഗ് റൂമിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. ആ ഹോസ്പിറ്റൽ മുറിയിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുമാറാകണം. എൻ്റെ കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിൽ നിന്റെ മക്കളുടെ ഓരോ വിഷയങ്ങളെ ഏൽപ്പിച്ചങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ് തന്നെ ക്രിയകൾ ചെയ്യണം, കർത്താവ് തന്നെ അത്ഭുതം ചെയ്യണം. യേശു കർത്താവിനെ പൊന്നാമതി തന്നെ. ആമേൻ. करुणा से तेरी दिन दिखाता है, ढाल बनकर मेरी मुझे बचाता है. जब मैं पुकारू तू दौड़ आता है, जब मैं गिरू मुझे उठाता है.